Dear students, today we are discuss the question and answers related to the oceans. There are mainly five oceans in the world. First one, Pacific Ocean. Second one, Atlantic Ocean. Then third one, Indian Ocean. Next, Antarctic Ocean. The last one, Arctic Ocean. Appo valare vishadamayittu ee oceans ellam ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്തെല്ലാമാണ് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, അതിനു മുന്നേ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഓഷ്യൻസ് ആൻഡ് സി? എന്താണ് ഓഷ്യനും സിയും തമ്മിലുള്ള വ്യത്യാസം, അതായത് സമുദ്രവും കടലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദി വാസ്റ്റ് വാട്ടർ ബോഡീസ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ഈസ് കാൾഡ് ഓഷ്യൻസ്, അതായത് ഭൂമിയിൽ കാണുന്ന വിശാലമായ ജലവിഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഷ്യൻസ് എന്ന്. എന്താണ് സി എന്ന് പറഞ്ഞാല്, സീസ് ആർ ദി പാർട്ട് ഓഫ് ഓഷ്യൻസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ദി ലാൻഡ്, അതായത് ഭാഗികമായി കരയാൽ ചുറ്റപ്പെട്ട സമുദ്ര ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മേജർ ഓഷ്യൻസ് ഇൻ ദി വേൾഡ്? ഏതെല്ലാമാണ് വേൾഡിലെ പ്രധാനപ്പെട്ട ഓഷ്യൻസ്? ദർ ആർ ഫൈവ് ഓഷ്യൻസ് ഇൻ ദി വേൾഡ്. പ്രധാനമായും അഞ്ച് ഓഷ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ദി പസഫിക് ഓഷ്യൻ. സെക്കൻഡ്, ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. തേർഡ്, ദി ഇന്ത്യൻ ഓഷ്യൻ. ഫോർത്ത്, ദി അന്റാർട്ടിക് ഓഷ്യൻസ്. ദെൻ ഫിഫ്ത്ത്, ദി ആർട്ടിക് ഓഷ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, വിച്ച് ഈസ് ദി ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദി വേൾഡ്? ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം? പസഫിക് ഓഷ്യൻ. പസഫിക് ഓഷ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. വിച്ച് ഓഷ്യൻസ് ആസ് ദി ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദി വേൾഡ്? അതായത് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഗർത്തം ഏത് സമുദ്രത്തിലാണ്? ദി ചലഞ്ചർ ഡീപ് ഇൻ ദി പസഫിക് ഓഷ്യൻ ഇൻ ദി വേൾഡ് ഡീപ്പസ്റ്റ് പോയിന്റ്. ചലഞ്ചർ ഡീപ്പ്, ചലഞ്ചർ ഡീപ്പ് ആണ് ലോകത്തിലെ ഏറ്റവും ആഴമുള്ള ഡീപ്പ്. അത് ഏത് ഓഷ്യനിലാണ്? പസഫിക് ഓഷ്യനിലാണ്. ഫീച്ചേഴ്സ് ഓഫ് പസഫിക് ഓഷ്യൻ, എന്തെല്ലാമാണ് പസഫിക് ഓഷ്യന്റെ ഫീച്ചേഴ്സ്? ദി ലാർജസ്റ്റ് ഓഷ്യൻസ്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഇറ്റ് ഹാസ് ദി ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ്സ്, അതായത് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള ഓഷ്യൻ ആണ് പസഫിക്. ദി ചലഞ്ചർ ഡീപ് ഇൻ ദി ഓഷ്യൻ ഈസ് ദി വേൾഡ് ഡീപ്പസ്റ്റ് പോയിന്റ്. ചലഞ്ചർ ഡീപ്പ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡീപ്പ്, അത് എവിടെയാണ്? പസഫിക് ഓഷ്യനിലാണ്. വേൾഡ്സ് ലാർജസ്റ്റ് ഫിഷിംഗ് ഗ്രൗണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്നത് എവിടെയാണ്? പസഫിക് ഓഷ്യനാണ്. റിച്ച് ഇൻ മിനറൽസ്, ധാതു സമ്പന്നമാണ് പസഫിക് ഓഷ്യൻസ്. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദി വേൾഡ്? ഏതാണ് ലോകത്തിലെ ഏറ്റവും രണ്ടാമത്തെ സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രം. വിച്ച് ഈസ് ദി എസ് ഷേപ്ഡ് ഓഷ്യൻ ഇൻ ദി വേൾഡ്? എസ് ആകൃതിയിലുള്ള സമുദ്രം ലോകത്തിലെ ഏതാണെന്നാണ്? ഏതാണ്? ദി അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ? ഇനി എന്തെല്ലാമാണ് അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഫീച്ചേഴ്സ്? സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ, അതായത് ലോകത്തിലെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ദി ഗ്രാൻഡ് ബാങ്ക് വിച്ച് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫിഷിംഗ് ഗ്രൗണ്ട് ഈസ് ഇൻ ദിസ് ഓഷ്യൻ. ഗ്രാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞാല് ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഗ്രൗണ്ട് ആണ്, അത് എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ദി നോർത്തേൺ പാർട്ട് ഓഫ് ദി ഓഷ്യൻ ഈസ് ദി വേൾഡ് ബിഷ്യസ്റ്റ് ഓഷ്യൻ റൂട്ട്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ തിരക്കേറിയ സമുദ്രപാത ഉള്ളത് ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദി വേൾഡ്? വലുപ്പത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രം ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ മഹാസമുദ്രമാണ്. വിച്ച് ഓഷ്യൻ ഈസ് നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി, അതായത് ഒരു രാജ്യത്തിന്റെ പേരുള്ള ഓഷ്യൻ ഏതാണ്? ഇന്ത്യൻ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ ആണ്. ഇതാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പേരുള്ള ഓഷ്യൻ ആണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ? ഏതെല്ലാമാണ് ഇന്ത്യൻ ഓഷ്യന്റെ ഫീച്ചേഴ്സ്? തേർഡ് ഇൻ സൈസ്, വലുപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ്. ദി ഓഷ്യൻ നോൺ ബൈ നെയ്മഡ് ഓഫ് എ കൺട്രി, അത് ഒരു രാജ്യത്തിന്റെ പേര് വിളിക്കുന്ന ഓഷ്യൻ ആണ്. ദി അറേബ്യൻ സീ ആൻഡ് ദി ബേ ഓഫ് ബംഗാൾ ആർ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ, അതായത് ബംഗാൾ ഉൾക്കടലും അറേബ്യൻ സീയും എവിടെയാണ്? ഇന്ത്യൻ ഓഷ്യനിലാണ്. ദി കോറൽ റീഫ്സ് ആർ എസ് എൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാല് പവിയപ്പുറ്റുകൾ, പവിയപ്പുറ്റുകൾ കൊണ്ട് സമൃദ്ധമാണ് എന്ത്? ഇന്ത്യൻ ഓഷ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വിച്ച് ഓഷ്യൻ ഈസ് കാൾഡ് സൗത്തേൺ ഓഷ്യൻ സൗത്തേൺ ഓഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓഷ്യൻ ആണത് അന്റാർട്ടിക് ഓഷ്യൻ അതായത് ദക്ഷിണ സമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി അന്റാർട്ടിക് ഓഷ്യൻ എന്തെല്ലാമാണ് അന്റാർട്ടിക് ഓഷ്യന്റെ ഫീച്ചേഴ്സ് ദി ഓഷ്യൻ ബോർഡറിംഗ് അന്റാർട്ടിക്ക അതായത് അന്റാർട്ടിക് വൻകരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രമാണ് എന്ത് അന്റാർട്ടിക് സമുദ്രം ദി സർഫേസ് ഓഫ് ദിസ് ഓഷ്യൻ ഈസ് ആൾമോസ്റ്റ് ജനറലി ഫ്രോസൺ വളരെ തണുപ്പുള്ള അവസ്ഥയായ അവിടെ തണുപ്പുള്ള കാലാവസ്ഥയായതിനാൽ അതിന്റെ ഉപരിഭാഗം എപ്പോഴും തണുത്തുറഞ്ഞാണ് നിൽക്കുന്നത് ദി ഓഷ്യൻ ബെഡ് ഈസ് റിച്ച് ഇൻ മിനറൽസ് ധാതു സമ്പന്നമാണ് ഈസ് ദി ഓഷ്യനും മെനി വെറൈറ്റീസ് ഓഫ് ഫിഷ് ആർ ആൾസോ പ്രസന്റഡ് ഇൻ ദിസ് ഓഷ്യൻസ് പലതരത്തിലുള്ള ഫിഷുകൾ ഈ സമുദ്രത്തിലുണ്ട് നെക്സ്റ്റ് വിച്ച് ഈസ് ദി സ്മാളസ്റ്റ് ഓഷ്യൻ ഇൻ ദി വേൾഡ് ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ആർട്ടിക് ഓഷ്യൻ ആണ് ഏറ്റവും ചെറിയ സമുദ്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഷ്യൻ ദാറ്റ് എൻസർക്കിൾസ് ദി നോർത്ത് പോൾ അതായത് ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ് ആർട്ടിക് ഓഷ്യൻ വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ദി ആർട്ടിക് ഓഷ്യൻ ഇനി എന്തെല്ലാമാണ് ആർട്ടിക് ഓഷ്യന്റെ ഫീച്ചേഴ്സ് ദി ഓഷ്യൻ ദാറ്റ് എൻസർക്കിൾസ് ദി നോർത്ത് പോൾ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന ഒരു സമുദ്രമാണ് ഏത് ആർട്ടിക് സമുദ്രം ഇറ്റ് റിമെയിൻ ഫ്രോസൺ ഫോർ എവർ സിക്സ് മന്ത് എ ഇയർ അതായത് വർഷത്തിൽ ആറ് മാസം അവിടെ മഞ്ഞു മൂടി കിടക്കുകയാണുള്ളത് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഓഷ്യൻ എന്തെല്ലാമാണ് നെക്സ്റ്റ് വാട്ട് ആർ ദി ബെനിഫിറ്റ്സ് ഓഫ് ഓഷ്യൻസ് സമുദ്രങ്ങൾ കൊണ്ട് മനുഷ്യനുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് അതായത് നേട്ടങ്ങൾ എന്തെല്ലാമാണ് ഫിഷിംഗ് ഒന്നാമതായിട്ടുള്ള നേട്ടം അതായത് മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കും മിനറൽസ് അതായത് ധാതു സമ്പന്നമാണ് അല്ലെ നമ്മളിപ്പോ പറഞ്ഞു പിന്നെ ട്രാൻസ്പോർട്ട് നമ്മൾ ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് സമുദ്രങ്ങളാണ് പിന്നെ ട്രാൻസ്പോർട്ട് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എനർജി അതായത് കറന്റും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ സമുദ്രം ഉപയോഗിക്കുന്നുണ്ട് പിന്നെ റിക്രിയേഷൻ റിക്രിയേഷൻ പറഞ്ഞ വിനോദത്തിന് അതായത് നമ്മൾ വിനോദത്തിന് വേണ്ടിയിട്ട് അതെല്ലാം സമുദ്രം ഉപയോഗിക്കാറുണ്ട് ഓഷ്യനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി നമുക്ക് വിറ്റേസ് ചാനലിൽ കുറച്ച് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അതെന്തെല്ലാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരുന്നത് ഒബ്സർവ് ദിസ് പിക്ചർ ആൻഡ് ലിസ്റ്റ് ഔട്ട് ദി കോണ്ടിനെന്റ് ബോർഡറിംഗ് ദി ഓഷ്യൻസ് അതായത് ഈ പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ട് ചുറ്റിലുമുള്ള കോണ്ടിനെന്റ്സ് ഏതെല്ലാമാണ് എന്നാണ് ചിത്രം നിരീക്ഷിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം കണ്ടിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഏതെല്ലാമാണെന്ന് അതെല്ലാം പസഫിക് സമുദ്രത്തിലെ കോണ്ടിനെന്റ്സ് ഒന്ന് ഏഷ്യ രണ്ട് നോർത്ത് അമേരിക്ക മൂന്ന് സൗത്ത് അമേരിക്ക നാല് ഓസ്ട്രേലിയ അപ്പോ ഈ നാല് കോണ്ടിനെന്റ്സ് ആണ് പസഫിക് സമുദ്രത്തിന്റെ ചുറ്റിലുമുള്ളത് അപ്പൊ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഒബ്സർവ് ദി പിക്ചർ ആൻഡ് നോട്ട് ഡൗൺ ദി കോണ്ടിനെന്റ് ബോർഡറിംഗ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻസ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് ചുറ്റുമുള്ള കോണ്ടിനെന്റ്സ് ഏതെല്ലാമാണെന്നായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയി തന്നിട്ടുള്ളത് അപ്പൊ ഏതെല്ലാമാണ് നോർത്ത് അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക സൗത്ത് അമേരിക്ക ഇതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ചുറ്റുമുള്ള കോണ്ടിനെന്റ്സുകൾ അപ്പൊ അതും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്താ തന്നിരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയി തന്നിരുന്നത് റൈറ്റ് ദി നെയിംസ് ഓഫ് ദി ഓഷ്യൻസ് റിലേറ്റഡ് ടു ദി ഫോളോയിങ് അതായത് സമുദ്രവുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട സമുദ്രങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത് ചലഞ്ചർ ഡീപ്പ് ചലഞ്ചർ ഡീപ്പ് എവിടെയാണ് പിന്നെ കോറൽ റീഫ്സ് ഗ്രാൻഡ് ബാഗ്സ് അന്റാർട്ടിക്ക നോർത്ത് പോൾ ഇതാണ് തന്നിരുന്നത് അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം ഇതാണ് അതിന്റെ ആൻസർ ചലഞ്ചർ ഡീപ്പ് എവിടെയാണ് പസഫിക് സമുദ്രത്തിലാണ് കോറൽ റീഫ്സ് പറഞ്ഞാല് പവിഴ പുറ്റുകൾ അതെവിടെയാണ് ഇന്ത്യൻ ഓഷ്യനിലാണ് ഗ്രാൻഡ് ബാഗ്സ് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് അന്റാർട്ടിക്ക അന്റാർട്ടിക്ക എന്നുള്ള കോണ്ടിനെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കോണ്ടിനെന്റ്സിന്റെ ചുറ്റുള്ള സമുദ്രം അന്റാർട്ടിക് ഓഷ്യൻസ് നോർത്ത് പോൾ ഉത്തര ധ്രുവത്തിലുള്ള സമുദ്രം ആർട്ടിക് ഓഷ്യൻസ് അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതില് ലേറ്റസ്റ്റ് അസസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഐഡന്റിഫൈ ദി കോണ്ടിനെന്റ് ഫ്രം ദി ക്ലൂസ് ഗിവൺ ആൻഡ് എ നെയിം ദി ഓഷ്യൻസ് സറൗണ്ടിങ് ദം അതായത് കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കോണ്ടിനെന്റ്സ് അതിലെ ഓഷ്യനും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് ദി വേൾഡ് ലാർജസ്റ്റ് ഡിസേർട്ട് ഇൻ ദിസ് കോണ്ടിനെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഈ കോണ്ടിനെന്റിലാണെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയുടെ പേരാണ് എന്ത് സഹാറ സഹാറ മരുഭൂമി ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് അപ്പൊ ഇവിടെ ആഫ്രിക്ക എന്ന് എഴുതണം രണ്ടാമത്തെ ചോദ്യം എന്താണ് ദി കോണ്ടിനെന്റ് ഈസ് കാൾഡ് ദി ഐലൻഡ് കോണ്ടിനെന്റ് ഐലൻഡ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് ഏതാണ് ഓസ്ട്രേലിയ ആണ്
ഐലൻഡ് കോണ്ടിനെന്റ് എന്നറിയപ്പെടുന്ന കോണ്ടിനെന്റ് ഓസ്ട്രേലിയയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത് ഏഷ്യ ഈസ് എ കോണ്ടിനെന്റ് ഓഫ് ഡൈവേഴ്സിറ്റീസ് എലൂസിഡേറ്റ്. അതായത് ഏഷ്യ എന്നുള്ള കോണ്ടിനെന്റ് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതിക്കേണ്ടത് ഇതാണ് അതിന്റെ ഡൈവേഴ്സിറ്റി ഫീച്ചേഴ്സ് എന്താണ്. The continent has region that enjoy diverse climate features like heavy rainfall, low rainfall, snowfall, extreme heat, moderate heat and cold. അതായത് ശക്തമായ മഴ, വളരെ കുറഞ്ഞ മഴ, snowfall, extreme heat, അധികമുള്ള ചൂട്, മിതമായ ചൂട്, പിന്നെ തണുപ്പ്. ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് അവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള അറേഞ്ച് ദി കോണ്ടിനെന്റ് ഇൻ ദി ഓർഡർ സൈസ്. കോണ്ടിനെന്റിനെ അതിന്റെ സൈസിന്റെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഏതാണ്? ഫസ്റ്റ് ഏഷ്യയാണ്, ദെൻ സെക്കൻഡ് ആഫ്രിക്കയാണ്, തേർഡ് നോർത്ത് അമേരിക്ക, ഫോർത്ത് സൗത്ത് അമേരിക്ക, ഫിഫ്ത്ത് അന്റാർട്ടിക്ക, സിക്സ്ത് യൂറോപ്പ്, സെവൻത്ത് ഓസ്ട്രേലിയ. ഇത്രയാണ് കോണ്ടിനെന്റ്സ്, സെവൻ കോണ്ടിനെന്റ് ആണ്. അപ്പൊ അതും അതിലെഴുതി വെക്കുക. ഓക്കേ.